ഭാഗവതത്തിന് സനഗാദികളാണ് ആദ്യമായിട്ട് ഭാഗവതം സപ്താഹ രൂപത്തിൽ 7 ദിവസമായിട്ട് നടത്തിയത്. അങ്ങനെ നടത്തി തുടങ്ങി മാഹാത്മ്യ പ്രഭാഷണമായിട്ടേ ഉള്ളൂ. ആ സമയത്ത് അവിടേക്ക് ആര് വരുന്നുണ്ട്? മക്കളുടെ കൈ പിടിച്ചും കൊണ്ട് ആ ഭക്തിദേവി ഓടി വരികയാണ്. അപ്പോഴേക്ക് ചെറുപ്പമായി ആർക്ക്? മക്കൾക്കേ. യശോദ രാമൻ്റെയും കൃഷ്ണൻ്റെയും കൈ പിടിച്ച് വരുന്നത് പോലെ ആടിപ്പാടിയും കൊണ്ട് ആര് വരുന്നുണ്ട്? ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. അവിടെ വന്നു ഭാഗവതം മാഹാത്മ്യം കേട്ടപ്പോഴേക്കും ഫലം കിട്ടി. 3 പേരും ചെറുപ്പമായി സന്തോഷമായി. ആ സന്തോഷമായ സ്ഥിതിക്ക് പിന്നെ അവരവിടെ ഇരുന്ന് 7 ദിവസം കേട്ടു. നമ്മളെപ്പോലെ തന്നെ വന്നിരുന്നു, നമുക്ക് സന്തോഷമായി, നമുക്ക് 7 ദിവസം കേട്ടതിൻ്റെ ഫലം ഇപ്പം തന്നെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നന്ദിയുള്ളവരാവണം. ഇപ്പം കിട്ടി ഭാഗവത 7 ദിവസം കേട്ടുള്ള ഫലം ഇപ്പം കേട്ടിരിക്കുന്നവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നന്ദി കാണിക്കണ്ടേ? ഇനി എന്ത് ചെയ്യുക? 7 ദിവസം ഇരുന്ന് കേൾക്കുക ആണ്. അങ്ങനെ ഭക്തിയും ജ്ഞാനവും മാഹാത്മ്യം കേട്ടപ്പോഴേക്ക് തന്നെ ചെറുപ്പമായിട്ടുണ്ട്. എന്നാലും അവർ ആ 7 ദിവസം അത് ശ്രദ്ധിച്ച് നന്ദി കാണിച്ചു, കേട്ടു എന്നാണ്. അമ്മ പറഞ്ഞു, എൻ്റെ മക്കൾ കുറച്ച് വികൃതിയുള്ളവരാ, അതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാനുള്ള സ്ഥലം കൽപ്പിച്ചു കൊടുത്താൽ നന്നായി എന്ന് പറഞ്ഞു. ഭക്തന്മാരായിട്ടുള്ള ആളുകൾ കേൾക്കണുണ്ടല്ലോ, ശുദ്ധഹൃദയമുള്ളവരുടെ ഹൃദയത്തിലേക്ക് കയറിയിരുന്നോളൂ, ഇതിൽ നല്ല സ്ഥാനം വേറുണ്ടോ? ഞാനും വൈരാഗ്യവും അവിടെ കേൾക്കുന്ന ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് കയറിയിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞ താല്പര്യം എന്താ? ഭാഗവതം കേട്ടാൽ ഇപ്പം നമുക്ക് ഭക്തി ഉണ്ട്, ഞാനും വൈരാഗ്യവും കൂടി ഉണ്ടാവും, അതോടുകൂടി എന്തായി? പൂർണ്ണമായി ആണ്, തൃപ്തിയായി, സമാധാനമായി, വേറൊന്നും ആവശ്യമില്ല. അതാണ് ഭാഗവതം കേട്ടാലുള്ള ഫലം. അതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. പിന്നൊരു സംശയം നമുക്കുണ്ടാവുക, ഞാനൊക്കെ കേട്ടാൽ നേരെയാവുമോ? ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നും, ഞാനൊക്കെ കേട്ടാൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പലതും പുറത്തൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അധികം ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ എത്തിയത്. അതാണ് അതിൻ്റെ മുന്നെയൊക്കെ എന്തായിരുന്നു കഥ? നേരെയാവുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഇരുന്ന് കേൾക്കണവരുണ്ട് പലരും. അങ്ങനെയാണ് കഴിഞ്ഞു പോകുമ്പോൾ പറയും, ഇപ്പോഴും ശ്രദ്ധയൊക്കെ ഉണ്ട്, കേൾക്കണമൊക്കെ ഉണ്ടെങ്കിലും നേരെയാവുമെന്നൊന്നും തോന്നുന്നില്ല തിരുമേനി, അത്രയ്ക്ക് അധികമൊക്കെ പണ്ട്. നേരെയാവും ആണ്, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട, നേരെയാവില്ല എന്നൊന്നും വിചാരിക്കണ്ട. ദുന്ദുകാരി പോലും നേരെയായി. ആര് നേരെയായി? പിന്നെയപ്പോൾ നമ്മളെ കഥ. നമ്മൾ കൂട്ടിയാൽ കൂടില്ല എത്ര പാപം ചെയ്യാൻ, അത്ര പാപം ചെയ്ത ദുന്ദുകാരി പോലും മഹാപാപി പോലും നേരെയായി. എന്തേ വേണ്ടു? ഭഗവാനിലെല്ലാം സമർപ്പിച്ചാൽ മതി. അഭയം സർവഭൂതേഭ്യോ ദദാമി ഏതത് വ്രതം മമ, ഭഗവാനെ ഞാൻ അങ്ങയുടെയാ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പറയാൻ സാധിച്ചാൽ മതി. അതാണ്, അത് സാധിക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അതാണ്, ഞാൻ അങ്ങയുടെയാന്ന് പറയാൻ സാധിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിച്ചാൽ അയാളുടെ സകല കാര്യങ്ങൾ ആരേറ്റെടുക്കും? ഭഗവാൻ ഏറ്റെടുക്കും. അതാണ് ഭഗവാന്റെ ഹസ്തം അഭയമാണ്. അഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പഴയ കാര്യമൊന്നും പറയണ്ട, എന്തിനാ ഒക്കെ നിശ്ചല്യ ഭഗവാൻ എന്നിട്ട് നമ്മൾ വിവരിക്കുക എന്തിന്? നമ്മളെക്കാൾ കൂടുതൽ നമ്മളെപ്പറ്റി ഭഗവാൻ അറിയാം. അതുകൊണ്ട് അങ്ങേക്കൊക്കെ അറിയാലോ എന്ന് പറയുക വേണ്ടു. അതാണ് മതി, ഇനിയൊന്നും പറയണ്ട. ഇനി കേൾക്കാൻ തയ്യാറാണോ? അത്രേ ചോദ്യമുള്ളൂ. ഇനി കേൾക്കാൻ ഭാഗവതം കേട്ട് വലിയ അപകടമില്ലാണ്ട് ജീവിക്കാൻ തയ്യാറാണോ? അതെ, മതി, ഇതുവരെയുള്ളത് ഞാൻ മയച്ചു കളയും എന്നാണ് ഭഗവാൻ പറയുക. അതിനാണ് ഈ ഒരു കഥ. നമുക്കൊക്കെ കഥ നിശ്ചയിച്ചിട്ടുണ്ട്, താല്പര്യം മാത്രം പറയാം. ചുരുക്കിയൊന്ന് കഥയും പറയാം. ആത്മദേവൻ്റെ പേരായിട്ടുള്ള ഒരു ഭക്തൻ, ഭക്തൻ തന്നെയാണ്, തത്വാർത്ഥങ്ങളൊക്കെ അറിയുന്ന ആളൊക്കെ തന്നെയാണ്, എന്നാലും അനുഭവത്തിലൊന്നും വന്നിട്ടില്ല. ചിലർക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ ജീവിതത്തിൽ ലേശം ക്ലേശങ്ങളൊക്കെ അനുഭവിക്കണമല്ലോ, ആ ക്ലേശം അയാൾക്ക് ഭഗവാൻ കൊടുക്കുകയാണ്. പറഞ്ഞാൽ കേൾക്കാത്തൊരു ഭാര്യയാണ്, അയാളുടെ ദുഃഖം തച്ചാൽ മക്കളില്ലാനുള്ള പ്രയാസം, ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനം, ഒരിക്കലും കാട്ടിൽ അങ്ങനെ കഴിയുമ്പോൾ ഒരു സിദ്ധനെ കണ്ടു. അദ്ദേഹത്തെ കണ്ട സമയത്ത് അദ്ദേഹം തൻ്റെ വിഷമം പറഞ്ഞു. അദ്ദേഹം തലയെ തൊട്ടിട്ട് പറഞ്ഞു, 7 ജന്മത്തിലേക്ക് കുട്ടികളുണ്ടാവില്ല, അതാണ് ഭാവി അറിയാൻ പോയാലുള്ള കുഴപ്പം. അറിയാൻ പോയില്ലെങ്കിൽ ഈ ജന്മം അങ്ങനെ വിചാരിക്കേണ്ടോ? ഇതിപ്പോൾ 7 ജന്മത്തിലേക്ക് ഉണ്ടാവില്ല എന്ന് കേട്ടപ്പോഴേക്ക് അയാൾക്ക് ദുഃഖം ഇരട്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നദിയിലേക്ക് ഇറങ്ങി മരിക്കുകയാണെന്നും പറഞ്ഞു. ആ സിദ്ധനാകെ വിഷമമായി. താൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇയാൾ മരിച്ചാൽ ബുദ്ധിമുട്ടല്ലേ. അയാൾ വേഗം ഒരു മാങ്ങി എന്തോ പഴം പറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ചോളൂ, ഭാര്യയ്ക്ക് കൊടുത്തോളൂ, കുട്ടി ഉണ്ടാവും. എങ്ങനെ പറഞ്ഞുകൂടാന്നാ ഉദ്ദേശിച്ചത്? എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ ആ പറച്ചിൽ അത് ഫലിച്ചു. അതാണ് ആ പഴം കൊണ്ടു കൊടുക്കുമ്പം പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിക്കാനായിട്ടോ, കുറച്ച് വ്രതമൊക്കെ അനുഷ്ഠിക്കണം, നല്ലതാ, ഈശ്വര വിചാരം ഉണ്ടാവുക, പരദൂഷണം പറയാണ്ടിരിക്കുക, നാമം ജപിക്കുക, ഭക്തിയോടുകൂടി കഴിക്കുക, ഒക്കെ നേരെയാവും. അതാ പറഞ്ഞത്. ഭക്തിയോടുകൂടി വളരെ ഇഷ്ടത്തോടുകൂടി അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തു. അവൾക്കതൊന്നും ഇഷ്ടമായില്ല. പിന്നെ അവൾ യുക്തി വിചാരം ചെയ്യുന്നവളാ, പഴം കഴിച്ചാൽ കൂട്ടിയുണ്ടാവുമല്ലേ, പിന്നെ ഇയാൾ അവിടെയും ഇവിടെയും പോയി വരും, പഴം എടുത്തു കൊണ്ടുവരും, മാത്രമല്ല അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വ്രതം വേണം, ടി വി കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറ്റുമോ? പരദൂഷണം പറയാണ്ടിരിക്കാൻ എങ്ങനെ? നാമം ജപിക്കാണ്ടിരിക്കുക അത് പറ്റും, ശ്വാസം വലിക്കാണ്ടിരിക്കുക പറ്റും, എന്നാലും പരദൂഷണം പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവളങ്ങനെ പരിഹസിച്ചും കൊണ്ട് സിദ്ധനെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ നോക്കി. ദൂരത്തായിട്ട് ഗോശാലയിൽ പശുവിനെ കണ്ടപ്പോൾ തോന്നി അതിന് കൊടുക്കാം, അതാകുമ്പോൾ പിന്നെ ദുശ്ശീലൊന്നും ഇല്ല, നല്ല ജന്തുവ, അതിന് കൊടുത്തിട്ട് പ്രസവിക്കാൻ നോക്കണമല്ലോ എന്നും പറഞ്ഞ് ആ പഴം ദേഹം അറിയാണ്ട് പശുവിന് കൊടുത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവളുടെ അനിയത്തി, അവൾ വന്ന് പറഞ്ഞു, പേടിക്കുന്നും വേണ്ട,
കുട്ടി വേണം അത്രയല്ലേ ഉള്ളൂ, എനിക്ക് 8-10 മക്കളുണ്ട്, ഇപ്പം ഞാൻ ഗർഭിണിയാണ്, എനിക്കുണ്ടാവണ കുട്ടി ഞാൻ നിനക്ക് തരാം, നീ നിൻ്റെയെന്ന് പറഞ്ഞാൽ മതി, ഭർത്താവിനെ പറ്റിക്കാം. ചെല്ലുവാൻ എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവിന് കൊടുത്താൽ മതി, അതിലൊന്നും എഴുത്തി നീത്തി ബന്ധമൊന്നുമില്ല, അതെന്താ വെച്ചാൽ കൊടുത്താൽ മതി. പിന്നെ നിനക്ക് പാലില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ, പാല് കൊടുക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞു, നീത്തിയെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ പറ്റിക്കാമെന്നും പറഞ്ഞു. ഏതായാലും അതുപോലെ പണ്ട് കാലത്ത് പറ്റിക്കലൊക്കെ നടക്കും, കുഴപ്പമൊന്നുമില്ല. കാരണം ഭാര്യ ഗർഭം ധരിച്ചു എന്ന് കേട്ടാൽ ഉടനെ തന്നെ പിന്നെ ഈശ്വരനെ ഭജിച്ച് കഴിയുക ചെയ്യുക ഭർത്താവ് ആണ്. കാരണം ഉണ്ടാവണ കുട്ടി സത്സന്താനാവണം, ലോകത്തിന് നന്മ ചെയ്യുന്നവനാവണം എന്നൊരു സങ്കല്പമുണ്ട്. സങ്കല്പമാണ് സത്യമാവണതേ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം കാണുമ്പോഴാണ് നല്ല ഒന്നാവായിരുന്നു ഈശ്വര, പിന്നെയാണ് ആലോചിക്കുക. ഇതങ്ങനെയല്ല, അതാണ് ദീക്ഷ. പിന്നെ താടി വെട്ടില്ല, മുടി വെട്ടില്ല, അങ്ങനെ ഭഗവാനെ ഭജിച്ചും കൊണ്ട് കഴിയും. ഇടയ്ക്കൊക്കെ വന്ന് ചില ചടങ്ങ് സമയത്ത് മാത്രമേ കാണുള്ളൂ. അതും ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ പുരുഷസൂക്തമൊക്കെ ജപിച്ച് നെയ്യൊക്കെ കൊടുക്കും. ഇങ്ങനെ ഇങ്ങനെ ഭാഗവതമൊക്കെ കേൾപ്പിക്കും. ഇപ്പം ഉണ്ടാവണ കുട്ടി പ്രഹ്ലാദനെപ്പോലെയും ധ്രുവനെപ്പോലെയൊക്കെയുള്ള മക്കളുണ്ടാവും. ആ ഒരു സങ്കല്പത്തിൽ അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കുകയാണ്. പ്രസവിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞ കൂടി വന്നു, ഉണ്ണിയെ കണ്ടു, പേരിട്ടു ദുന്ധുകാരി, മഹാമോശക്കാരൻ. ഇപ്പം തന്നെ അത്ഭുതം ഉണ്ടായി, അടുത്ത തന്നെ ഗോശാലയിൽ ആ പശു പ്രസവിച്ചു മനുഷ്യക്കുട്ടിയാ. അമ്മയുടെ സ്വഭാവത്തിൽ ചെവി മാത്രം എന്നാണ്, പശുവിൻ്റെ ചെവി പോലെ ചെവിയുള്ളത് കൊണ്ട് ഗോകർണൻ അങ്ങനെ പറയാം ശ്രദ്ധ കിട്ടാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ അതല്ല, ഗോ എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, വേദം എന്നാണ് അർത്ഥം. കർണം എന്ന് പറഞ്ഞാൽ ചെവി, വേദം ശ്രവിക്കുന്നവൻ, അയാൾക്കത് അഷ്ടം. ദന്ധുകാരി മറ്റേ പോപ്പ് മ്യൂസിക്കൊക്കെ കേട്ടങ്ങനെ ഇരിക്കും, ഇയാൾ വേദം ശ്രവിച്ചിരിക്കും. രണ്ടുപേരും അങ്ങനെ വളർന്നു. ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദന്ധുകായി മഹാഖല. ഗോകർണൻ പണ്ഡിതനാണ്, ജ്ഞാനിയാണ്, ഈശ്വര വിഷയങ്ങളൊക്കെ നല്ല താല്പര്യം, രാവിലെ എണീറ്റാൽ കുളി, ജപം, ധ്യാനം. ദന്ധുകാരിയാണെങ്കിൽ മഹാഖല, വലിയ ദുഷ്ടൻ. കുട്ടിക്കാലം കഴിഞ്ഞു, വലുതായി വരുമ്പം ബുദ്ധിമുട്ട് കൂടിക്കൂടി വരികയാണ്. സ്ത്രീകൾക്കൊന്നും വഴി നടക്കാൻ പറ്റാതെയായി. അവസാനം അമ്മയെ തല്ലാൻ തുടങ്ങി, അച്ഛനെ തല്ലാൻ തുടങ്ങി, നിവൃത്തില്ലാണ്ട പുറത്തിറങ്ങി അച്ഛൻ. അന്ന് അദ്ദേഹം വിചാരിച്ചു ആ സിദ്ധം പറഞ്ഞതുപോലെ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ, ഇങ്ങനെ ഒരുത്തൻ ഉണ്ടായല്ലോ എന്ന് വിഷമിച്ചു. ദുഃഖിച്ചിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ഗോകർണം വന്നിട്ടൊരു ഗ്രന്ഥം കൊടുത്തു. അച്ഛാ, ദുഃഖം തരുന്ന ഈ ഉണ്ണിയെ ഇനി ഓർക്കണ്ട, സുഖം തരുന്ന ഉണ്ണിയെ ഓർത്തോളൂ. അതാണ് സുഖസ്വരൂപൻ, ആരാ അത്? സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തിയാദിഹേതവേ ആ ദശമസ്കന്ധം. ഈ ഉണ്ണിയെ ആശ്രയിച്ചോളൂ, ഈ ഉണ്ണിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. കണ്ണുരുട്ടില്ല, ഭഗവാന്റെ ഉരുട്ടിയെ കണ്ണ് കണ്ടിട്ടുണ്ടോ? നരസിംഹം പോലെ ഏശം, അത് ഇരണ്യകശിപ്പിനെ പറ്റിക്കാനാ, അത്രയേ ഉള്ളൂ. അപ്പോഴും പട്ടരിപ്പാട് പറയുന്നുണ്ട്, ഭഗവാനെ അങ്ങയുടെ നാട്യാപാരം. പ്രഹ്ലാദം പോയിട്ട് ആ വെഞ്ചാമരത്താടി ഇങ്ങനെ മാറ്റിയാണ്. അപ്പോൾ ആരെയാണ് കാണുന്നത്? ദിവ്യ കിശോരൂപം. അടങ്ങാനിട്ട് പ്രഹ്ലാദനെ നോക്കുക, ഇതൊക്കെ അച്ഛനെ പറ്റിക്കാനാടോ, എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നാണ്. അത് അത്യന്ത ശുദ്ധാകൃതി ആണ്, അത്രയ്ക്കും ശുദ്ധമായ ആകൃതിയാണ്. പക്ഷേ അത് ഘോരന്മാരെ പേടിപ്പിക്കാനായിട്ട് അങ്ങനെ രൂപം ധരിക്കണമെന്നേ ഉള്ളൂ. കാരുണ്യം മാത്രമേ ഉള്ളൂ ഈ ഉണ്ണിക്ക്. അയാളുടെ കയ്യിൽ ചൂരലൊന്നുമില്ല, ഒലയ്ക്കൊന്നുമില്ല, കയ്യിൽ താമര ആണ്, ഓടക്കുഴൽ. ആശ്രയിച്ചോളൂ, ഒരു ദുഃഖം ഉണ്ടാവില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദശമസ്കന്ധം മാത്രം വായിക്കുക നല്ലത്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൺസെഷൻ ഉണ്ട്, അവർക്ക് എന്ത് മതി? ദശമസ്യ പാഠാത്, ദശമസ്കന്ധം വായിച്ചാൽ തന്നെ മുക്തി കിട്ടുന്നതാണ്. അതും കൊണ്ട് അദ്ദേഹം കാട്ടിൽ പോയി, ആ കൃഷ്ണനെ ആശ്രയിച്ചു, സ്വസ്ഥായി. സിദ്ധം പറഞ്ഞതൊക്കെ ഫലിച്ചുട്ടോ, പഴം കൊടുത്തോളൂ, ഉണ്ണി ഉണ്ടാവും, നേരെയാവും. ഏത് ഉണ്ണി? ഗോകർണൻ്റെ കാര്യമാണ് പറഞ്ഞത്, ദുഃഖകാരിയുടെ കാര്യമല്ല. ആ ഉണ്ണി കാരണം ഈ അച്ഛൻ നേരെയായി.